ഈശോയുടെ കുഞ്ഞുമക്കളേ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആമേ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ നിങ്ങളുടെയൊക്കെ മുഖം കണ്ടാൻ അറിയാം നല്ല സന്തോഷവാന്മാരായും സന്തോഷവതികളുമായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഈ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഉൾപ്രവേശിക്കാം എല്ലാവരും സ്വസ്ഥമായി എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഈശോയുടെ ഒരു രൂപം മനസ്സിലോർത്തേ ഈശോ ശിശുക്കളെ അനുഗ്രഹിക്കുന്നതായിട്ടോ കുരിശിൽ കിടക്കുന്ന ഈശോയെയോ ബാലനായ ഈശോയെയോ പുൽക്കൂട്ടിൽ പിറന്ന കുഞ്ഞുണ്ണീശോയോ ഏതെങ്കിലും ഒരു രൂപം നിങ്ങൾ മനസ്സിലോർത്തേ എല്ലാവരും ഓർത്തോ ആ ഈശോയോട് ചേർന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സുന്ദരമായി ഈ ദിനത്തെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ ഓരോരുത്തരും കൊച്ചു കൊച്ചു പാപങ്ങൾ ചെയ്ത് അങ്ങയെ വേദനിപ്പിക്കാതെ വിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ മക്കളെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് സിസ്റ്റർ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന്റെ പേരെന്താണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ് ജീവന്റെ നീർച്ചാലുകൾ ഈശോ നമുക്കായിട്ട് എത്ര കൂതാശകളാണ് മക്കളെ നൽകിയിരിക്കുന്നത് ആ ഏഴ് കൂതാശകൾ അവയുടെ പേരൊന്നും നിങ്ങൾക്ക് പറയാമോ മാമോദീസ സ്ഥൈര്യലേപനം കുർബാന അനുരഞ്ജനം രോഗി ലേപനം തിരുപ്പട്ടം വിവാഹം നിങ്ങൾ എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളാണ് കേട്ടോ എല്ലാ കൂതാശകളുടെ പേരും എല്ലാവരും പറഞ്ഞു ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ നമ്മൾ ഇപ്പോൾ എത്ര കൂതാശകളെ കുറിച്ചാണ് പഠിച്ചത് മാമോദീസ സ്ഥൈര് ലേപനം കുർബാന മൂന്ന് കൂതാശകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നാലാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കൂതാശിയുടെ പേരാണ് അനുരഞ്ജനം നമ്മൾ കഴിഞ്ഞ ആഴ്ച പാപത്തെക്കുറിച്ചും പാപ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായി പഠിച്ചു അപ്പോൾ ടീച്ചർ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയായിരുന്നു പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന കൂതാശയാണ് അനുരഞ്ജന കൂതാശയെന്ന് അപ്പോൾ നമ്മൾ ഇന്നേ ദിനം പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വേദപാഠ പുസ്തകത്തിലെ പത്താം അധ്യായം അനുരഞ്ജന കൂതാശ എന്ന പാഠഭാഗമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ ദേ നമ്മുടെ മരിയാക്കുട്ടി സന്തോഷത്തോടെ സിസ്റ്ററിനെ മുഖത്ത് നോക്കി പറയാം സിസ്റ്ററെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ സിസ്റ്ററേ ഇപ്പൊ നിങ്ങളോടൊരു കഥ പറയാം ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ സിസ്റ്ററിനെ തൻ്റെ നോക്കിയിരിക്കണം കേട്ടോ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അദ്ധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ നമ്മോടൊരു കഥ പറയുന്നുണ്ട് കഥയുടെ പേരെന്താണെന്ന് അറിയാമോ സക്കേവൂസിന്റെ ഭവനത്തിൽ ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും കൂടി ജെറീകോ എന്ന പട്ടണത്തിലൂടെ കടന്നുപോവുകയായിരുന്നു ജെറീകോ എന്ന പട്ടണത്തിൽ സക്കേവൂസ് എന്നൊരാൾ ജീവിച്ചിരുന്നു ചുങ്കക്കാരനും ധനികനുമായിരുന്നു മക്കളെ ഈ ചുങ്കക്കാരൻ എന്ന് വെച്ചാൽ എന്താ ഒന്ന് ഓർത്തു നോക്കേ ആരാണ് ഈ ചുങ്കക്കാരൻ ആ നിങ്ങൾ പറഞ്ഞത് ശരിയാ ടാക്സ് കളക്ടർ അഥവാ നികുതി പിരിക്കുന്നവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ പിരിക്കുമ്പോൾ കൂടുതൽ പൈസ വാങ്ങി തൻ്റെ പോക്കറ്റിൽ നിക്ഷേപിക്കും അങ്ങനെ തെറ്റ് ചെയ്ത് ജീവിച്ച ഒരാളായിരുന്നു സക്കേബോസ് ഒരിക്കൽ നമ്മുടെ സക്കേബോസിനും ഒരാഗ്രഹം എല്ലാവരും ഈ ഈശോയെക്കുറിച്ചൊന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ എനിക്കും ഒന്ന് ഈ ഈശോയെ ഒന്ന് കാണണം പക്ഷേ ഈശോ ജെറീക്കോ പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് സക്കേബൂസ് അറിഞ്ഞു പക്ഷേ ഈ സഖേവൂസിന് പൊക്കം കുറവായതിനാൽ ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഈശോയെ കാണാനായിട്ട് പറ്റില്ല അപ്പോൾ സഖേവൂസ് എന്തു ചെയ്തെന്നു എല്ലാവരും വരുന്നതിന് മുൻപ് അവിടെയുള്ള വലിയ ഒരു സിക്കമൂർ വൃക്ഷത്തിൽ കയറിയിരുന്നു എന്നിട്ട് ഈശോയെ കൗതുകത്തോടെ നോക്കിയിരുന്നു നോക്കിയപ്പോൾ ഈശോയും ചുറ്റും ഒരു പറ്റം ആളുകളും ഇങ്ങനെ നടന്നു വരികയാണ് കൗതുകത്തോടെ സക്കേവൂസ് ഈശോയെ നോക്കിയിരിക്കുക കുറച്ചു കഴിഞ്ഞപ്പോൾ മരത്തിന് താഴെ നിന്ന് ഒരു സ്വരം സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ഇത് കേട്ട മാതിരി ഒരു സ്വപ്നത്തിൽ നിന്ന് എന്ന പോലെ സക്കേവൂസ് പെട്ടെന്ന് തിടുക്കത്തിൽ താഴേക്കിറങ്ങി യേശുവിന്റെ അടുത്തു ചെന്ന് നിന്നു യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പരസ്പരം പിറുപുരുത്തു യീശു എന്താ ഈ കാണിക്കുന്നത് പാപിയായ സക്കേവൂസിന്റെ വീട്ടിൽ വിരുന്നിന് പോകുന്നെന്നോ നാട്ടിലറിഞ്ഞാൽ എന്ത് നാണക്കേടാ പക്ഷേ ഈശോ അതെന്നും കേൾക്കുന്നില്ല ഈശോ നമ്മുടെ സഖ്യവോസിന്റെ കൂടെ സഖേവൂസിന്റെ വീട്ടിൽ ചെന്നു സഖേവോസ് ഈശോയ്ക്കും അവിടെ കൂടിയിരുന്ന എല്ലാ ആളുകൾക്കുമായിട്ട് വലിയ ഒരു വിരുന്നൊരുക്കി അങ്ങനെ ഈശോയുടെ സ്നേഹം അനുഭവിച്ച തൻ്റെ തെറ്റിനെ മനസ്സിലാക്കിയ സക്കേവൂസ് എന്ത് ചെയ്തെന്നോ ആ വിരുന്ന എല്ലാവരുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു കർത്താവേ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുന്നു എന്ന് എന്താണ് സക്കേവൂസ് പറഞ്ഞത് കർത്താവേ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുന്നു ഇത് കേട്ടപ്പോൾ അവിടെയുള്ള എല്ലാവരും അത്ഭുതപ്പെട്ട് സക്കേബൂസിനെ നോക്കി അപ്പോൾ ഈശോ സക്കേവൂസിനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവർക്കും കഥ ഇഷ്ടമായോ ആരെക്കുറിച്ചുള്ള കഥയാ സുസ്ക്രി നിങ്ങളെ പഠിപ്പിച്ചത് ആ സക്കേവൂസിനെ കുറിച്ചുള്ള കഥ സക്കേവൂസ് എങ്ങനെയുള്ള ആളായിരുന്നു ആ തെറ്റ് ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഈശോയുടെ സ്നേഹം മനസ്സിലാക്കിയപ്പോൾ സഖവൂസ് എന്താ ചെയ്തത് ആ പൊതു സമക്ഷം വിളിച്ചു പറഞ്ഞു ഞാന് എന്റെ സ്വത്ത് എല്ലാം എല്ലാവർക്കുമായി കൊടുക്കുന്നു എന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എല്ലാവരെയും സ്നേഹിക്കുന്ന പാപിയെന്നോ തെറ്റ് ചെയ്യുന്നവനൊന്നോ നന്മ ചെയ്യുന്നവനൊന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ് ഈശോ ഇങ്ങനെ നമ്മൾ ഓർക്കണം നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈശോ ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഈശോയുടെ കൈവിട്ട് ദൂരങ്ങളിലേക്ക് പോകും അപ്പോഴും ഈശോ എന്നാ ചെയ്യുന്നെന്നറിയോ എൻ്റെ ചക്കര കുട്ട എൻ്റെ ചക്കര മുത്തേ നീ എങ്ങോട്ടാണ് എൻ്റെ കൈവിട്ടു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നുണ്ട് ആ ഈശോയുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം കാണാതെ പോയ തൻ്റെ മകനെ കിട്ടുവോളം കാത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹമാണ് കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് നമ്മളോടുള്ളത് നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും നമ്മുടെ ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നതുപോലെ എന്തുമാത്രം തെറ്റ് ചെയ്താലും നമ്മെ മാറ്റി നിർത്താതെ നമ്മെ തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വിളിക്കുന്ന നിങ്ങളുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സ്നേഹമാണ് ഈശോയ്ക്കുള്ളത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇതുപോലെ കൊച്ചു കൊച്ചു പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഈശോയുടെ സ്നേഹത്തിൽ പോകും അപ്പോൾ സാത്താൻ നമ്മളോട് പറയും നീ അത് ചെയ്തോ നീ ഇത് ചെയ്തോ പക്ഷെ അപ്പോഴും മറു സൈഡിൽ നിന്നുകൊണ്ട് ഈശോ നമ്മെ മാടി വിളിക്കുന്നുണ്ട് മോളെ നീ അങ്ങോട്ട് പോകരുത് മോനെ നീ അങ്ങോട്ട് പോകരുത് അവിടെയോട്ട് പോയാൽ നീ വീണു പോവും പക്ഷെ പലപ്പോഴും നമ്മളത് കേൾക്കാറില്ല നമ്മൾ ഈ ലോകത്തിൻ്റെതായ ഈ ചിന്തകളിലൊക്കെ അങ്ങനെ മുഴുകിപ്പോവും അതുകൊണ്ടാണ് മക്കളെ ഈശോ ഒരിക്കലും നമ്മുടെ കൂടെയുണ്ട് നമ്മൾ മറന്നു പോകരുത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ കളിക്കുമ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഈശോ നമ്മുടെ കൂടെയുണ്ട് അതാണ് നമ്മൾ ഇപ്രകാരം പാടുന്നത് എൻ്റെ ഉള്ളിൽ ഈശോ നിൻ്റെ ഉള്ളിൽ ഈശോ ഇടത്തുണ്ട് ഈശോ വലത്തുണ്ട് ഈശോ മുൻപിലുണ്ട് പിൻപിയിലുണ്ട് പീതയുണ്ട് താഴെയുണ്ട് ആരിലും എവിടെയുമേശുവുണ്ട് കുഞ്ഞുങ്ങളെ നമ്മുടെ അടുത്ത് നമ്മുടെ പുറകിൽ നമ്മുടെ മുൻപില് നമ്മോടൊപ്പം ഈശോയുണ്ട് അപ്പം ഈശോയെ നമ്മൾ വേദനിപ്പിക്കാവോ ആ ദേ മരിയക്കുട്ടി പറയുക ഈശോയെ വേദനിപ്പിക്കാൻ പാടില്ലെന്ന് സോനുകൂട്ടം പറയുക ഈശോ എന്തൊരു പാവ എന്തൊരു സ്നേഹ ഈശോയ്ക്ക് എന്നോടുള്ളതെന്ന് അപ്പോൾ നമ്മൾ ഇന്നേ ദിവസം നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം ഈശോയോടുള്ള സ്നേഹത്തിൽ വളരാൻ പാപങ്ങളിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കാൻ ഈശോ മിശിക സ്ഥാപിച്ച കൂതാശിയാണ് അനുരഞ്ജന കൂതാശിയെന്ന് എന്താ മക്കളെ ഈശോടുള്ള സ്നേഹത്തിൽ വളരാൻ പാപങ്ങളിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കാൻ ഈശോമിശുക സ്ഥാപിച്ച കൂതാശയാണ് അനുരഞ്ജന കൂതാശ മക്കളെ എന്താണ് ഈ അനുരഞ്ജനം എന്ന് പറഞ്ഞാല് അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് ചിലപ്പോൾ വഴക്കമുണ്ടാക്കും വഴക്കുണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവരുമായിട്ട് കൂട്ടുകൂടും ഇതാണ് അനുരഞ്ജന എന്ന് പറയുന്നത് അപ്പൊ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോഴ് ആ സ്നേഹത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു കൂതാശയാണ് അനുരഞ്ജന കൂതാശ നമ്മുടെ വേദപാഠ പുസ്തകത്തിൽ അനുരഞ്ജന കൂതാശ എന്താന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാപങ്ങളിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ ശക്തിയും നൽകി ദൈവത്തോടും സഹോദരരോടും നമ്മെ രമ്യപ്പെടുത്തുന്ന കൂതാശയാണ് അനുരഞ്ജന കൂദാശ എന്താ മക്കളെ പാപത്തിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ ശക്തിയും നൽകി ദൈവത്തോടും സഹോദരരോടും നമ്മെ രമ്യപ്പെടുത്തുന്ന കൂതാശിയാണ് അനുരഞ്ജന കൂതാശ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അനുരഞ്ജന കൂദാശയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് കുംഭസാരം അഥവാ പാപസങ്കീർത്തന കൂതാശി എന്ന് ഈ അനുരഞ്ജന കൂതാശ യഥാർത്ഥത്തിൽ ഒരു കരുണയുടെ കൂതാശിയാണ് ഈശോ തൻ്റെ കരുണ നമ്മിലേക്ക് വർഷിക്കുന്ന കൂതാശിയാണ് അനുരഞ്ജന കൂദാശ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ നിങ്ങൾ കളിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് തട്ടി വീണ് കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം മുഴുവൻ ചെളിയാവും ആ ചെളി കുറച്ച് വെള്ളം കൊണ്ട് കഴുകിയാൻ മാറില്ല മറിച്ച് നല്ലപോലെ ഒരച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ നല്ല സോപ്പ് സോപ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി കഴുകുമ്പോൾ മാത്രമേ അത് വെളുക്കുകയുള്ളൂ ഇതുപോലെ പാപം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിൽ ചെളി പുരളുമ്പോൾ അതിനെ കഴുകി വെടിപ്പാക്കുന്ന കൂതാശയാണ് അനുരഞ്ജന കൂതാശ നമ്മൾ പാപം ചെയ്യുമ്പോൾ മക്കളെ നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം ഒക്കെ ചെളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അതിനെയൊക്കെ കഴുകി വിശദീകരിക്കുന്ന ഒരു കൂതാശയാണ് അനുരഞ്ജന കൂദാശ അതുകൊണ്ട് നമ്മുടെ വേദപാഠ പുസ്തകത്തിലെ പേജ് നമ്പർ അറുപതും അറുപത്തൊന്നും പേജിൽ നിങ്ങൾ നന്നായിട്ട് വായിക്കണം അനുരഞ്ജന കൂതാശ എന്താന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത് ആ നിങ്ങൾ തന്നെ പറയാൻ പത്താം അധ്യായം അനുരഞ്ജന കുതാശയെക്കുറിച്ചാണ് പഠിച്ചത് ആദ്യം നമ്മൾ ആരുടെ കഥയാണ് പഠിച്ചത് സക്കേബൂസിൻ്റെ സക്കേവൂസ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ചുങ്കക്കാരനായിരുന്നു ധനികനായിരുന്നു ഈശോയുടെ സ്നേഹം അനുഭവിച്ചപ്പോൾ സക്കേബൂസ് നല്ല വ്യക്തിയായിട്ട് മാറി ഇതുപോലെ മക്കളെ അനുരഞ്ജന കുതാശ എന്താണെന്ന് നമ്മൾ പഠിച്ചു അനുരഞ്ജന കുദാശ പാപങ്ങളിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ ശക്തിയും നൽകി ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മെ രമ്യപ്പെടുത്തുന്ന കൂതാശയാണ് അനുരഞ്ജന കൂതാശ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ കരുണയുടെ കൂതാശ നിങ്ങൾ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഈശോയോട് പ്രാർത്ഥിക്കണം എൻ്റെ ഈശോയെ അവിടുത്തെ കരുണ എന്നിലേക്ക് വർഷിക്കണമേ അനുരഞ്ജന കൂതാശ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ പ്രാപ്തയാക്കണമേ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തരാനുള്ള ടാസ്ക് ഇപ്രകാരം മാത്രമാണ് ഇൻ നിങ്ങൾ എന്തു തൊട്ട് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിനായിട്ട് ഒരുങ്ങുന്ന ആ നിമിഷം വരെ ഇന്ന് തൊട്ട് തുടങ്ങണം ഈശോയോട് പ്രാർത്ഥിക്കണം വ്യക്തിപരമായി പ്രാർത്ഥിക്കണം ഈ ഈരടികൾ പാടി ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഇരടികൾ പാടി ഈശോയോട് പ്രാർത്ഥിക്കണം കരുണത്തോന്നണേ എന്നിൽ അലിവു തോന്നണേ പാപിയാണ് മക്കളെ ഈ ഈരടികൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ രണ്ട് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥി പാടി പ്രാർത്ഥിക്കണം ഈശോയെ നിൻ്റെ സ്നേഹത്താൽ നിൻ്റെ കരുണയാൽ എൻ്റെ പാപങ്ങളെല്ലാം മോചിച്ച് എന്നെ നല്ല വെള്ള മനോഹരമായ സുന്ദരമായ വെള്ള റോസാപ്പു പോലെ നൈർമ്മല്യമുള്ള ഒരു ഉടമയാക്കി എന്നെ മാറ്റണമേ എന്ന് കുഞ്ഞുങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം